ആരിഫ് മുഹമ്മദ് ഖാന് ഹൈക്കോടതിയിൽ നിന്ന് മറ്റൊരു ചെറിയ തിരിച്ചടി കൂടി കിട്ടി. സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ച് പറഞ്ഞതല്ല കാര്യം. കെ ടി യുവിൻ്റെ താൽക്കാലിക വി സി നിയമനത്തിൽ സർക്കാരിൻ്റെ പട്ടിക വെച്ച് വേണം നിയമനം നടത്താനെന്നാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത്. പക്ഷേ ഗവർണർക്ക് അതിനകത്തൊരു ആശ്വാസം ഉള്ളതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ നിയമിച്ച ഡോക്ടർ സിസ തോമസ് മാറണ്ട എന്നുള്ളതാണ് തൽക്കാലം. അല്ല, എപ്പോഴാണോ ഈ പട്ടിക കൊടുക്കുന്നത് ആ പട്ടികയിൽ നിന്ന് പുതിയ നിയമനം നടത്തണം. പക്ഷേ ഇവരുടെ നിയമനം റദ്ദാക്കിയില്ല, അതാണ് പുള്ളിക്കുള്ള ഒരു ആശ്വാസം. അത് ഒരു പ്രത്യേക സാഹചര്യത്തിലായതുകൊണ്ട് അങ്ങനെ ഇരിക്കട്ടെ, പക്ഷേ ഉടനെ സർക്കാർ കൊടുക്കുന്ന പട്ടികയിൽ നിന്ന് താൽക്കാലിക വി സിയെ കണ്ടെത്തിക്കൊള്ളണം. ഫലത്തിൽ എന്താണ് മറ്റത്, അല്ല ഫലത്തിൽ അവർ മാറണം, ഫലത്തിൽ അവർ മാറിയേ പറ്റും, ഇപ്പൊ മാറിയേ പറ്റും. പക്ഷെ അവരെ അത് റദ്ദാക്കുന്നില്ല, അത് മുൻകാല പ്രാബല്യത്തോടുകൂടി റദ്ദാവുന്നില്ല. സർക്കാർ ഇനി പുതിയ പട്ടിക കൊടുത്ത് പുതിയ ആളെ വയ്ക്കുമ്പോൾ അവർ മാറുന്നു. അപ്പോൾ അവർക്ക് ഇനി തുടരാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പായി. സർക്കാർ എന്തായാലും സർക്കാർ അത് നിയമനം റദ്ദാക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത്. പക്ഷെ അങ്ങനെ ഗവർണർ നിയമിച്ചതല്ലേ, അതുകൊണ്ട് അത് റദ്ദാക്കണ്ട. പക്ഷെ ചെയ്തത് തെറ്റാണ്, അങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് പറഞ്ഞത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും ഇത് രണ്ടാമത്തെ അടിയാ പറ്റുന്നത്. അതെ അതെ, അദ്ദേഹം പറയുന്നതല്ല. അദ്ദേഹം നമ്മൾ അന്ന് ഈ വിധി കെ ടി യുവിൻ്റെ വിധി വന്ന സമയത്ത് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, അതുവരെ വാദി ഉന്നയിച്ച കാര്യങ്ങളൊക്കെ ശരി, ശരി, പുള്ളിയുടെ കണ്ടെത്തൽ ശരിയാണ്, എല്ലാം കറക്റ്റാണ്, സർക്കാർ പറഞ്ഞത് വളരെ മാന്യമായ കാര്യമാണ്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത് പറഞ്ഞു, പക്ഷേ നിങ്ങളാണ് കുറ്റക്കാർ. ആംഗിളിലായിരുന്നു, ആംഗിളിലാണ് വിധി വന്നത്. അതെ, വാദിയെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുമല്ലോ, വാദിയെ പ്രതിയാക്കുന്ന പരിപാടി എന്ന് പറയുമല്ലോ, രാമക്കോയുടെ ഒരു ട്രോള്. ആ നിലയിലാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്തത്. ഇതാരാ ചെയ്തത്? അത് ഞാൻ, ഇതാരാ ആദ്യം കണ്ടത്? അത് ഞാനാ കണ്ടത്. അതെ അതെ അതെ, അതുപോലെ അതുപോലത്തെ കാര്യമാണ് ഈ. എന്ത്, നമ്മളൊരു പക്ഷം ചേർന്ന് നിൽക്കുന്നയാളെന്ന് ചില നിലപാടുകളിലൂടെ ഇങ്ങനെ നിരന്തരം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിന്റെ ഭാഗത്തു നിന്നുണ്ടായ ആ വിധിയെ ഡിവിഷൻ ബെഞ്ച് അപ്പാടെ നിരാകരിക്കുമ്പോൾ അത് ഒരേ സമയം അദ്ദേഹത്തിനും തിരിച്ചടിയാണ്, ഗവർണർക്കും തിരിച്ചടിയാണ്. അങ്ങനെ ഒരു കാര്യമുണ്ട് അവിടെ. പിന്നെ ഗവർണർ എന്ന് പറയുന്നത് അദ്ദേഹം ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു വല്ലാത്ത ധർമ്മസങ്കടത്തിലാണ്. കാരണം മൊത്തം പൊളിഞ്ഞല്ലോ, മൊത്തം പൊളിഞ്ഞു. ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസവും ഉണ്ടായൊരു തമാശ എന്ന് പറയുന്നത്, ഈ കേരളശ്രീ പുരസ്കാരം വിതരണത്തിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കാൻ ചീഫ് സെക്രട്ടറി ചെന്നപ്പോൾ ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞത്, തൻ്റെ ഈ ഓഫീസിലേക്ക് വരുന്ന ഡെപ്യൂട്ടേഷനിൽ വരുന്ന ആളുകളുടെ മറ്റേ ശമ്പളത്തിന്റെ കാര്യത്തിൽ അതിനകത്ത് കടലാസുകൾ പെട്ട്. അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, ഓരോ തവണയും ഓരോ ഡിമാൻഡ് വയ്ക്കുകയാണ്. അവർക്ക് ഇതുവരെ ശമ്പളം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് പേപ്പറുകൾ ശരിയാക്കി പെട്ടെന്ന് ശരിയാക്കി തരണം. അപ്പോൾ പുള്ളിക്ക് ഡിമാൻഡുകൾ എപ്പോഴും ഉണ്ട്. ഓരോ തന്നെ 30 ലക്ഷം രൂപ പിന്നെ ഫ്ലൈറ്റ് ചാർജ് അത് വേണം. ഇനിയിപ്പോ വീണ്ടും പോവല്ലേ, ഇനി 23-ാം തീയതി വരെ ഇല്ല, ചെന്നൈയിൽ പോകുന്നു. അപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ ഓരോ തവണയും ഡിമാൻഡുകളുണ്ട്. ആ ഡിമാൻഡുകൾ അംഗീകരിക്കാൻ അല്ലെങ്കിൽ പൈസ മുടക്കമില്ലാതെ ഇങ്ങോട്ട് കിട്ടാൻ, ഒരു എതിർവാദവും ഉന്നയിക്കാതിരിക്കാൻ, ഇത് പുറത്തേക്ക് ഈ കണക്കുകളൊന്നും പറയാതിരിക്കാൻ ഒക്കെ ഉള്ള ഒരു സമ്മർദ്ദം പുള്ളി ഓരോ ഘട്ടത്തിലും ഉണ്ടാക്കുന്നുണ്ട്. അത് അതുകൊണ്ടായിരിക്കും പുള്ളി ഈ സമ്മർദ്ദത്തിന് വേണ്ടി തന്നെയായിരിക്കും പുള്ളി ഓരോ ഇടങ്കോടലിൽ. ആദ്യ ഘട്ടത്തിലൊക്കെ ഉപരാഷ്ട്രപതി ആവാൻ വേണ്ടിയിട്ടായിരുന്നു ഇതൊക്കെ. പക്ഷേ കാരണം അന്ന് ഈ കർഷക സമരത്തിന്റെ സമയത്തൊക്കെ പുള്ളി എടുത്ത കാര്യങ്ങൾ അത്. പക്ഷെ പിന്നീട് ഉപരാഷ്ട്രപതി ആവാൻ പറ്റില്ല എന്നായപ്പോ പിന്നീട് പല്ലാശുപത്രി, മറ്റേ കുറെ താൽക്കാലിക ജീവനക്കാരുടെ നിയമനം, തനിക്കൊരു പ്രസ് സെക്രട്ടറി വേണമെന്നുള്ള ആവശ്യം, എല്ലാം ഓരോന്നും അങ്ങനെ തന്നെയായിരുന്നു. പുള്ളിയുടെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചു നോക്കുക, ധനമന്ത്രിയിലുള്ള പ്രീതി നഷ്ടപ്പെട്ടു എന്ന് വരെ പറയേണ്ട ഒരു സാഹചര്യം പുള്ളിയിൽ നിന്നുണ്ടാക്കി. അത്രയും സമ്മർദ്ദം ചെലുത്താൻ ധനമന്ത്രിയുടെ കയ്യിൽ വയലിരിക്കുകയായിരുന്നു, കാലകോല അവിടെ പിടിച്ചു വെച്ചേക്കായിരുന്നു, അതായിരുന്നു കാര്യം. പല്ലാശുപത്രിയൊന്നും പറ്റൂല എന്ന് പറഞ്ഞു, പിന്നീട് കോംപ്രമൈസിന്റെ രീതിയിലേക്ക് വരുന്നു. ശരി, അത് നിങ്ങളത് ചെയ്താൽ ഞാനത് ചെയ്യാമെന്ന് പറയുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി ഈ 8 ബില്ലുകളുടെ കാര്യത്തിൽ കത്ത് കൊടുത്തപ്പോൾ പോലും അദ്ദേഹം തിരിച്ചെഴുതിയിരിക്കുന്നത് അതിൽ നിയമപരമല്ലാത്ത കാര്യങ്ങളുണ്ട് എന്നാണ്. അതിലിനി സർക്കാരാണ് നടപടി സ്വീകരിക്കേണ്ടത് എന്നുള്ളത്. ഇനിയിപ്പോൾ സർക്കാരിന് എന്ത് നടപടി സ്വീകരിക്കണം, ഒന്നുകൂടി അത് മന്ത്രിസഭായോഗം ചർച്ച ചെയ്ത് തിരിച്ചയക്കുക എന്നുള്ളതാണല്ലോ ആ പ്രോസസ്സ് എന്ന് പറയുന്നത്. മാത്രമല്ല, പുള്ളി പിന്നെ ഇപ്പോഴും പറയുന്നത്, ചീഫ് സെക്രട്ടറി എന്നപ്പോഴും പറഞ്ഞത്, ഒരു ഫയൽ അയക്കുമ്പോൾ അതിന് മന്ത്രി വന്ന് വിശദീകരണം കൊടുക്കണം. അതിന് മന്ത്രി വരുമ്പോൾ പി എമാരെ കൊണ്ടുവരാൻ പാടില്ല, വകുപ്പിന്റെ സെക്രട്ടറി ഭയങ്കര പിന്നെ അച്ചടിച്ച് വെച്ചിരിക്കുന്ന രീതിയിലാണ് പുള്ളി. പുള്ളി ഇങ്ങനെ വെറുതെ കുഴപ്പിക്കുക, കുറച്ചു നേരം ഒന്ന് സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഏതാ മാധ്യമങ്ങൾ എഴുതിയ പോലെ തൊട്ടും തലോടിയുമാണ് അദ്ദേഹം ഇപ്പം പോകുന്നത്. അതെ അതെ, ഈ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ സർവകലാശാല ബില്ലായാലും നമ്മുടെ ലോകായുക്ത ബില്ലായാലും അദ്ദേഹത്തിന് അതിനകത്ത് നിയമവിരുദ്ധമായി തോന്നിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സർക്കാരിന് തിരിച്ചു മറുപടി കൊടുത്താൽ, ഇതിപ്പോൾ പറയുന്നത് അതിനകത്ത് നിയമപരമല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ നിയമനിർമ്മാണ സഭ അംഗീകരിച്ചതാണത്. അതെ, നിയമനിർമ്മാണ സഭ അംഗീകരിച്ച ഒരു
ബില്ല് അദ്ദേഹത്തിന്റെ മുന്നിൽ എത്തുമ്പോൾ അതിൽ എന്താണ് അപാകത ഉള്ളത് എന്ന് അദ്ദേഹത്തിന് ചൂണ്ടിക്കാട്ടാം. അപാകതകൾ ചൂണ്ടിക്കാട്ടിയിട്ടില്ല അദ്ദേഹം പറയുന്നത്. ഇത് മൊത്തം കുഴപ്പമാണ് എന്നുള്ളതേ പറയുന്നുള്ളൂ. വേഗമായിട്ട് പറയുകയാണ് നിങ്ങൾ മാറ്റിത്തരൂ എന്നുള്ളതാണ്. ഇനിയിപ്പോൾ മാറ്റി ഒരിക്കൽ നമ്മുടെ നിയമപ്രകാരം മാറ്റി ഒന്നുകൂടി കൊടുത്താൽ ഗവർണർ അത് പരിഗണിച്ചേ പറ്റൂ, അല്ലെങ്കിൽ മുകളിലേക്ക് അയക്കണം, രാഷ്ട്രപതിക്ക് അയക്കണം. അതെ, ഏതെങ്കിലും ഒരു തരത്തിൽ ഇടപെടൽ നടത്തണം. ഇത് പുള്ളി എനിക്ക് തോന്നുന്നത് ഇത് പിടിച്ചു വെച്ചേക്കുന്നത് കുറച്ചും കൂടി അങ്ങോട്ട് ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒക്കെ നോക്കിയിട്ട് ഇതിലിപ്പോൾ ഒരു നാലെണ്ണം കൂടെ ഒപ്പിട്ട് കൊടുക്കും, ബാക്കി ഒരു നാലെണ്ണം വയ്ക്കും. അങ്ങനെ അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആരിഫ് മുഹമ്മദ് ഖാനും വിശ്വാസ്യത ഇല്ലാത്ത ഒരു മുഖമായി മാറുക. നമുക്ക് നമ്മൾ ഇത് പറയുമ്പോൾ പോലും നമുക്ക് പോലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല ഇത് എന്താണ് പുള്ളിയുടെ ഒരു രീതി എന്താണ് എന്നുള്ളത്. ഇടയ്ക്ക് ബി ജെ പി സൂചിപ്പിക്കാൻ വേണ്ടി പല ഗുമുക്കുകളും കാണിക്കുന്നുണ്ട്. അത് പറഞ്ഞാൽ പുള്ളിക്ക് ഒരു ടൈം കൂടെ നീട്ടിക്കിട്ടാനുള്ള ഇനി എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ ഒരു ഒരു ഗവർണർ എന്നുള്ള പദവിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന് ചെയ്യാവുന്നതിൻ്റെ അപ്പുറത്ത് പോയി നിന്നിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. ആളുകൾ ഒരു വേള ഇടയ്ക്കൊക്കെ ആളുകൾ ചിന്തിച്ചു കുറെ ഒരു ഗവർണർ കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഉടനെ അദ്ദേഹം വേറെ ലൈനിലേക്ക് പോവുകയാണ്. നിൽക്ക് അല്ലെ, നമ്മളിപ്പോൾ എന്തോ ആയിക്കൊള്ളട്ടെ, ഇനി പിണറായിയുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു, സർക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഒരാൾ നിൽക്കുന്നു, നിൽക്കണമെങ്കിൽ നിൽക്കണം അല്ലേ. അല്ല അങ്ങനെയാണല്ലോ, ഒരു എന്തോ ആയിക്കോട്ടെ, നമ്മളിപ്പോൾ അതിനകത്ത് കേരളത്തെ കുഴപ്പിക്കാൻ വന്ന ആൾ എന്നുള്ള ആംഗിളൊക്കെ ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഒരു ഫൈറ്റ്, സാറും ഞാനുമായ ഒരു ഫൈറ്റ്, ഒരു ആശയപരമായ ഫൈറ്റ് തുടങ്ങുകയാണ്. എൻ്റെ കയ്യിൽ ഞാൻ പറയുന്ന പോലത്തെ കുറേ നിയമ ആയുധങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, അവനെ ഞാൻ ഫൈറ്റ് ചെയ്യണം. അതെ, ഇതിന്റെ അവസാനം കാണുന്നവരെ ഫൈറ്റ് ചെയ്യണം. ഇത് അങ്ങനെ പറ്റുന്നില്ല, അങ്ങനെ പറ്റുന്നില്ല. കോടതി പോകുമ്പോൾ ദേവൻ രാമചന്ദ്രൻ ഇല്ലെങ്കിൽ കോടതിയിൽ നിന്ന് സ്ഥിരമായി തിരിച്ചടി കിട്ടുന്നു. ദേവൻ ഈ സിംഗിൾ ബെഞ്ച് അവിടെ അദ്ദേഹത്തിന്റെ ബെഞ്ചിലാണ് സർവകലാശാല കേസുകളൊക്കെ വരുന്നത് എന്നുള്ളത് കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. നാല് വാക്ക് സർക്കാരിനെതിരെ പറയും, ഉടനെ നമ്മുടെ അച്ഛ തരുത്തും, ഗവർണർക്ക് ഇത് നേട്ടം, സർക്കാരിന് തിരിച്ചടി എന്ന് പറയും. അത് വേറൊരു ഡിവിഷൻ ബെഞ്ചിലേക്ക് ഹർജി പോകുമ്പോൾ മാറുന്നു. അതാണ് സംഭവിച്ചോണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് ഇവരുടെ സൈബർ വിങ്ങുകളൊക്കെ പറഞ്ഞ് യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് ഇപ്പം ഗവർണറാണ്, വി ഡി സതീശനല്ല, ഗവർണറാണ്. കാരണം ഗവൺമെന്റിന്റെ ഓരോ ചെയ്തികളും ഗവർണറാണ് ഫൈറ്റ് ചെയ്യുന്നത്, ഗവർണറാണ് ജനങ്ങൾക്ക് വേണ്ടി എന്നൊക്കെ കുറേ സോഷ്യൽ മീഡിയയിൽ കുറേ പ്രചരണങ്ങളും കുറേ ട്രോളുകളും ഒക്കെ ഇറങ്ങി. സതീശനെതിരായിട്ടും സതീശനെ അനുകൂലിക്കുന്നവരെ തിരിച്ചും മറിച്ചും ഒക്കെ ഒരുപാട് ചർച്ചകൾ നടന്നു. യഥാർത്ഥത്തിൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ അദ്ദേഹം കളിക്കുന്ന കളി ഇപ്പോൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ മാത്രമാണ്, അത്രയൊക്കെയാണ്. അതിനപ്പുറത്തൊന്നും ഒന്നുമില്ല. ഇതൊരു ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അദ്ദേഹത്തിന് ചില ലൂപ്പോൾസ് ഒക്കെ അതിനകത്തുണ്ട് സർക്കാരിനെ ഒന്ന് സമ്മർദ്ദത്തിലാക്കാൻ. പക്ഷെ അതൊന്നുമല്ല ചെയ്യുന്നത്. ഇത് നൈസിന് ഒരു കളി കളിക്കുന്നു, നിർത്തുന്നു, പിന്നെയും ഒരു അടുത്തതിൻ്റെ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഇല്ല. ഇത് ഇതുവരെയുള്ള ഗവർണറുടെ ഫൈറ്റിൻ്റെ ഓരോ ഘട്ടത്തിലും അതുണ്ടാവുന്ന ഒരു ഓരോ വിഷയങ്ങളും എടുത്ത് അതിൻ്റെ തുടർച്ചയായിട്ട് എന്ത് സംഭവിച്ചു, ആ സൈലൻസിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കൃത്യമായി ഓരോരോ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. എനിക്ക് തോന്നുന്നു ഗവൺമെന്റും അത് കണ്ട് പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ചിലരെയൊക്കെ ഇട്ടുകൊടുത്താൽ അല്ല, അത് നമ്മൾ ഒരു വേള കഴിഞ്ഞപ്പോൾ പിന്നെ പിണറായി വിജയൻ പിന്നെ മറുപടി ഒന്നും അങ്ങനെ പറയുന്നില്ല. അത് എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്, നടക്കുന്ന കാര്യമൊന്നുമല്ല. വരുന്ന ബില്ലുകൾ അങ്ങനെയാണ് കടന്നാക്രമിക്കില്ല. ഇപ്പൊ പാലക്കാട്ടും തൃശ്ശൂരും ഒക്കെ നടന്ന പൊതുയോഗങ്ങളിലൊന്നും രാഷ്ട്രീയ പൊതുയോഗങ്ങളിലൊന്നും ഗവർണറെ പറഞ്ഞില്ല. അല്ലെങ്കിൽ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ബില്ലൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്ന ഗവർണർക്കെതിരെ രണ്ടു വാക്ക് പിണറായി വിജയൻ പറയേണ്ടതാണ്. അത് പറയുന്നില്ല. അതിന്റെ ഒരു കാര്യം അതാണ്, അവർക്ക് മനസ്സിലായി. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒരു ചാട്ടം ചാടും. അതെ, പിന്നെ ഇപ്പൊ എല്ലാ ദിവസവും മാധ്യമങ്ങളെ വിളിച്ച് അല്ലെങ്കിൽ ഗവർണർമാർ ചാടിയാൽ ആരും അറിയില്ല. ഇതിപ്പോ പുള്ളിക്ക് പുള്ളി ഇത്തിരി കൂടെ ബുദ്ധിപരമായി ചിന്തിച്ച് എല്ലാരെയും വിളിച്ചു വരുത്തു, ഐ നോ യു നോ എന്ന് പറയും, കൊടുത്ത് നാല് ആക്ഷൻ അതിടുന്നു, നാല് പടം വരുന്നു. അതാണ് അങ്ങനെ. പുള്ളിയും കുറെ രാഷ്ട്രീയക്കാരനായിരുന്നതുകൊണ്ട് പുള്ളിക്കും കുറെ ഗെയിമിക്കറിയാം. പക്ഷെ ഇപ്പൊ ജനത്തിനും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു, സർക്കാരിനും ഇതെന്താണെന്ന് എല്ലാം വായി വായി.